നമസ്കാരം. കേരളയിൽ കല്ലിടലുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി. കേരളയിൽ സർവേക്ക് ജിയോ ടാഗ് നേരത്തെ തന്നെ ആകാമായിരുന്നില്ല എന്നാണ് ഹൈക്കോടതി വിമർശനം നടത്തിയത്. എങ്കിൽ ഇത്രയും കോലാഹലത്തിന്റെ ആവശ്യം ഉണ്ടാകുമായിരുന്നില്ലല്ലോ എന്ന് സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചു. സാമൂഹ്യ ആഘാത പഠനത്തിനായി സർക്കാർ ഇത്രയും കോലാഹലം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. കൊണ്ടുവന്ന സർവേ കല്ലുകൾ എവിടെയെന്നും കേരളയിലിനോട് ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് ചോദിച്ചു. കേരളയിലായി കല്ലിടുന്നത് നിലവിൽ മരവിപ്പിച്ചിരിക്കുകയാണെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. ജിയോ ടാഗ് വഴിയാണ് സർവേയെന്ന് സർക്കാർ അറിയിച്ചപ്പോഴാണ് ഇത് നേരത്തെ തന്നെ ആകാമായിരുന്നില്ല എന്ന മറുചോദ്യം കോടതി ചോദിച്ചത്. സാമൂഹ്യാഘാത പഠനത്തിന്റെ മറവിൽ വലിയ കല്ലിടുന്നത് എന്തിനെന്നുള്ളതിന് സർക്കാർ ഇതുവരെ വ്യക്തമായ മറുപടി പറഞ്ഞിട്ടില്ലെന്നും കോടതി പരാമർശം നടത്തി. എന്തുമാകാമെന്ന നിലപാട് ബ്യൂറോക്രസിയുടേതാണെന്ന് വിമർശിച്ച കോടതി വികസനത്തിന്റെ പേരിൽ കേരളത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്നത് എന്തിനാണെന്നും ചോദിച്ചു. ഇത് ആശങ്കപ്പെടുത്തുന്നെന്നും കോടതി നിരീക്ഷിച്ചു. ജിയോ ടാഗ് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട പുതിയ ഉത്തരവ് സർക്കാർ കോടതിയിൽ ഹാജരാക്കി. കൊച്ചി മെട്രോ ആവശ്യമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി. അതുകൊണ്ട് സ്ഥലമെടുപ്പിന് കാര്യമായ പ്രശ്നങ്ങളുണ്ടായില്ല. സിൽവർ ലൈനും ആവശ്യമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത സർക്കാരിനുണ്ടെന്നും കോടതിയിൽ സർക്കാർ വ്യക്തമാക്കി. സംസ്ഥാനത്തെ ഈ ബഹളങ്ങളാണ് പദ്ധതി സംബന്ധിച്ച കേന്ദ്ര നിലപാടിനെ പ്രതികൂലമായി ബാധിച്ചതെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. തുടക്കത്തിൽ കേന്ദ്ര സർക്കാരിന് പദ്ധതിയോട് അനുകൂല നിലപാടായിരുന്നുവെന്നും ഹൈക്കോടതി പരാമർശം നടത്തി. സിൽവർ ലൈൻ കല്ലിടൽ ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ രേഖകൾ ഹാജരാക്കാൻ കൂടുതൽ സമയം വേണമെന്ന് സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടു. ഹർജികൾ പിന്നീട് പരിഗണിക്കാനായി കോടതി മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ കെ റെയിലിനെതിരെ തന്റെ എതിർനിലപാട് ആവർത്തിച്ച് മെട്രോമാൻ ഇ ശ്രീധരൻ രംഗത്ത് വന്നു. വകതിരിവുള്ള ആരും കെ റെയിലിന് വായ്പ കൊടുക്കില്ലെന്ന് ഇ ശ്രീധരൻ കൊല്ലത്ത് നടന്ന മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞു. നിലവിലെ ഡി പി ആർ പ്രകാരം കെ റെയിലിന് റെയിൽവേയുടെ അനുമതി ഒരു കാരണവശാലും ലഭിക്കില്ല എന്നും ഇ ശ്രീധരൻ അഭിപ്രായമറിയിച്ചു. പുതിയ ഡി പി ആർ തയ്യാറാക്കാൻ കുറഞ്ഞത് 3 വർഷം വേണ്ടിവരും. കേരളത്തിലെ നിലവിലെ ട്രാക്കിൽ ഹൈസ്പീഡ് ട്രെയിൻ സാധ്യമല്ല. ഹൈസ്പീഡ് റെയിൽ സർവീസിൽ റെയിൽവേ ലൈൻ ക്രോസ് ചെയ്യാൻ അനുവദിക്കാനാകില്ല. ഹൈസ്പീഡ് ട്രെയിൻ നിലത്തുകൂടി ഓടുന്ന രീതി ലോകത്ത് മറ്റെങ്ങുമില്ലെന്നും ഇ ശ്രീധരൻ ആരോപിക്കുന്നു. കേരളയിൽ കല്ലിടൽ പ്രതിഷേധത്തെ മറികടക്കാനുള്ള ബദൽ തീരുമാനമെന്ന രീതിയിലാണ് സംസ്ഥാന സർക്കാർ ജിയോ ടാഗിംഗ് സംവിധാനം അവതരിപ്പിച്ചത്. സാമൂഹിക ആഘാത പഠനത്തിന് ഇനി മുതൽ ജി പി എസ് സംവിധാനം ഉപയോഗിക്കാമെന്ന സർക്കാർ തീരുമാനം ചെറുതായെങ്കിലും പ്രതിഷേധങ്ങളെ തണുപ്പിച്ചിട്ടുണ്ട്. റവന്യൂ വകുപ്പാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത്. കല്ലിടലുമായി ബന്ധപ്പെട്ട വൻ പ്രതിഷേധങ്ങൾക്കും കടുത്ത രാഷ്ട്രീയ വിവാദങ്ങൾക്കും സമരക്കാരും പോലീസുമായുള്ള നിരന്തര സംഘർഷങ്ങൾക്കും പിന്നാലെയായിരുന്നു സർക്കാരിൻ്റെ പുതിയ തീരുമാനം. എന്തിനായിരുന്നു മഞ്ഞക്കല്ലിടലിൻ്റെ പേരിൽ ഈ കോലാഹലമെന്ന് ഹൈക്കോടതി സർക്കാരിനോട് ചോദിച്ച അതേ ചോദ്യമാണ് പൊതുജനത്തിനും ചോദിക്കാനുള്ളത്. എത്രത്തോളം കടുത്ത ജനപ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കുമാണ് കേരളം സാക്ഷ്യം വഹിച്ചത്? വികസന പദ്ധതികളുടെ തുടക്കത്തിൽ പ്രതിഷേധങ്ങൾ സ്വാഭാവികമാണ്. ഭാവിയിൽ ഇതിൻ്റെ ഗുണം ജനങ്ങൾക്ക് ലഭിക്കുമ്പോൾ അവർ കാര്യം തിരിച്ചറിയുമെന്നൊക്കെയുള്ള പ്രതിരോധങ്ങളാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ എന്ത് വികസനമാണെങ്കിലും പദ്ധതി പ്രാവർത്തികമാകുമോ എന്ന കാര്യത്തിൽ പോലും യാതൊരു ഉറപ്പും യാതൊരു അനുമതിയും ലഭിക്കാത്ത സാഹചര്യത്തിൽ സർക്കാർ കാണിക്കുന്ന ഈ പിടിവാശി സദുദ്ദേശത്തോടു കൂടി മാത്രമാണെന്ന് ചിന്തിക്കാൻ ജനങ്ങൾക്കാവില്ല. ന്യൂസ് ഡെസ്ക്, ഗ്ലോബൽ ന്യൂസ് ടി വി, മലയാളം.